എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ? റെസ്പോൺസിബിലിറ്റി ഇൻ ദ സെൻസ്, നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് വേറൊരു സമൂഹത്തെ വേറൊരു ആൾക്കാരെ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം പ്രതികരിക്കാൻ എന്നൊരു ഭയങ്കരമായൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോസും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും അത് നോക്കിക്കൊണ്ട് ഒരു വലിയ സമൂഹം ഉണ്ടെന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും അങ്ങനൊരു റെസ്പോൺസിബിലിറ്റി വേണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പടം കൊള്ളൂല, പൊട്ട എന്ന് പറയുന്ന തരത്തിൽ ഒരുപാട് റിവ്യൂസ് വരും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും, ജനങ്ങൾ അത് വിശ്വസിക്കും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫിലിംസും അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടറിനെയും പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെ ഒരിക്കലും ഒരു സിനിമ മോശമാണെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞ് പരത്തിയതുകൊണ്ടോ സോഷ്യൽ മീഡിയ എഴുതിയതുകൊണ്ടോ ഒരു സിനിമയും അങ്ങനെ പരാജയപ്പെട്ടു പോയിട്ട് എൻ്റെ അറിവിലില്ല. ഇനി എത്ര മോശം സിനിമയാണെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി എഴുതിയതുകൊണ്ടോ റിവ്യൂ പറഞ്ഞതുകൊണ്ടോ ഒരു സിനിമ ഓടിയ ഒരു ചരിത്രവും ഇല്ല. ഇതൊക്കെ സംഭവിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ചിലപ്പോൾ ആരും സിനിമയ്ക്ക് പോകാതിരിക്കുമായിരിക്കും. പക്ഷേ ആ സിനിമ ഭയങ്കര നല്ല സിനിമയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് വേർഡ് ഓഫ് മൗത്തിലൂടെ ഉറപ്പായിട്ട് ആളുകൾ സിനിമയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് റിവ്യൂസൊക്കെ ഒരു ചെറിയ തോതിൽ മാത്രമേ ബാധിക്കാറുള്ളൂ. നല്ല സിനിമയെ ഒരിക്കലും അങ്ങനെ എഴുതി തോൽപ്പിക്കാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയ, ബി റെസ്പോൺസിബിൾ, ആൻ ഇനിഷ്യേറ്റീവ് ബൈ മഴവിൽ മനോരമ, സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.